പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടം അവസാനിപ്പിച്ച് ഒരു വിജയത്തിൻ്റെ യാത്രയിലേക്ക് ഇസ്രായേൽ മക്കൾ നടക്കുവാൻ തുടങ്ങുകയാണ്. എന്നാൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിലേക്ക് പ്രവേശിച്ച അവരുടെ ജീവിതയാത്ര എത്ര വേഗം പരാജയത്തിലേക്ക് പോയി എന്നുള്ളത് പിന്നീടുള്ള ചരിത്രങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരും. ഇറങ്ങുമ്പോൾ അവർക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രം, കനാൻ ദേശം. ആ പാലും തേനും ഒഴുകുന്ന ദേശത്തെ ലക്ഷ്യമാക്കി അവർ മുൻപോട്ട് ചുവടുകൾ വെച്ചു. അത്ഭുതങ്ങൾ പലത് കണ്ടു. പക്ഷേ പോകുന്ന യാത്രയിൽ അവരുടെ ദർശനം നഷ്ടപ്പെട്ട് പിന്നെയും ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോകണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ കയറി അവരുടെ യാത്ര പരാജയത്തിൻ്റെ യാത്രയായി തീരുകയാണ്. അനേകർ മരുഭൂമിയിൽ പട്ടുപോയി. ദൈവം പറഞ്ഞ വാക്ക് നിവർത്തിക്കാൻ ദൈവം വിശ്വസ്തനാണ്. എന്നാൽ നിന്നോട് പറഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദത്തം ദൈവം നിവർത്തിക്കാമെന്നിരിക്കെ നിന്റെ ദർശനം നഷ്ടപ്പെട്ടു പോയാൽ നിനക്കൊരു ചുവട് മുൻപോട്ട് വയ്ക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് നടക്കുന്നില്ല, ഉപവസിച്ചിട്ട് എന്തുകൊണ്ട് സാധിക്കുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങൾ നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് വന്നിട്ട് ദർശനങ്ങൾ മുഴുവൻ ഇല്ലാതായി ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് രാവിലെ ധൈര്യമായി എഴുന്നേറ്റ് പറയാവോ, ദൈവം എനിക്ക് വേണ്ടി വലിയവ ചെയ്യാൻ വിശ്വസ്തനാണ്. എന്നോട് വാക്ക് പറഞ്ഞത് മനുഷ്യനല്ല, എന്നോട് വാക്ക് പറഞ്ഞത് ദൈവമാണ്. ആ ദൈവം വാക്ക് പറഞ്ഞെങ്കിൽ ഒരിക്കലും ആ വാക്കിന് മാറ്റം സംഭവിക്കുകയില്ല. ഇന്ന് രാവിലെ എന്നോട് ചേർന്ന് ഇത് പറയാൻ കഴിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. ആകയാൽ ഭാരപ്പെടേണ്ട, ദൈവമുഖത്തേക്ക് നോക്കാൻ പ്രിയരെ. ഇന്ന് രാവിലെ ദൈവം നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. എത്രയോ അത്ഭുത നന്മകൾ കർത്തൻ ചെയ്തതു നീനച്ചിടുകിൽ, എത്രയോ അത്ഭുത നന്മകൾ കർത്തൻ ചെയ്തതു നീനച്ചിടുകിൽ. അൻപു നിറഞ്ഞ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു നാഥ. എത്രയോ അത്ഭുതങ്ങളിലൂടെ കർത്താവേ ഇന്ന് വരെയും അവിടുന്ന് ഞങ്ങളെ നടത്തി, മേലാലും അവിടുന്ന് ഞങ്ങളെ എങ്ങനെ നടത്തുവാൻ ശക്തനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഇന്നലകളിൽ ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കും ഞങ്ങൾക്ക് ചെയ്ത ഉപകാരങ്ങൾക്കും ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നൽകിയ അത്ഭുതങ്ങൾക്കുമായിട്ട് ഞങ്ങൾ ഒരിക്കൽ കൂടി സ്തോത്രം പറയുന്നു. ഇന്ന് കേൾപ്പിച്ച അവിടുത്തെ അനുഗ്രഹീത സന്ദേശത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കുന്നതോർത്ത് ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുന്ന് കേൾക്കണമേ പ്രിയ പിതാവേ.